ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിശ്രം നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫീച്ചേഴ്സ് ഓഫ് പോയട്രി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ട് ഈസ് പോയട്രി ഡെഫിനേഷൻസ് ഓഫ് പോയട്രി ഒറിജിൻ ഓഫ് പോയട്രി പറഞ്ഞിരുന്നു കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് പോയട്രി ഏതൊക്കെയാണെന്ന് നോക്കാം ഫേസ്റ്റ് വൺ ലാംഗ്വേജ് ഓഫ് പോയട്രി ലാംഗ്വേജ് എന്നുള്ളത് കണ്ടെൻസ്ഡ് ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഒന്നിനെ ഭയങ്കരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും എഴുതാറില്ല ഒരു പാരഗ്രാഫ് എഴുതുന്ന പോലെ പാരഗ്രാഫ് എഴുതുമ്പോൾക്ക് എന്താണ് ഒന്നിനെ തന്നെ ഭയങ്കര വിശദീകരിച്ചെയ്താണ് ചെയ്യുന്നുള്ളത് പക്ഷേ പോംസിൽ നമ്മൾ ഇത്ര കാലം പഠിച്ച പോംസിൽ നമുക്ക് കാണാം ഒരു ലൈൻസും ഭയങ്കര എക്സ്പ്ലനേഷനിൽ എഴുതുന്നുണ്ടാവില്ല അതിൻ്റെ ഇന്നർ മീനിങ് നമ്മളാണ് മനസ്സിലാക്കുന്നുള്ളത് സോ ഇതെൻ്റെ ലാംഗ്വേജ് എന്നുള്ളത് കണ്ടെൻസ്ഡ് ആയിരിക്കും ചുരുക്കി മുക്കിയതായിരിക്കും ഉണ്ടാവാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉണ്ടാവില്ല ആൻഡ് ഓൾവേസ് മീൻ മോർ ദാൻ ദാറ്റ് ഓഫ് പ്രോസ് പ്രോസ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് പാരഗ്രാഫിൽ വരുന്ന മീനിങ്ങിനേക്കാളും എത്രയോ കൂടുതലായിരിക്കും ഒരു രണ്ട് ചെറിയൊരു ലൈനിൽ വരുന്ന മീനിങ് എന്നുള്ളത് അപ്പോൾ ഇതാണ് കണ്ടെൻസ്ഡ് ലാംഗ്വേജ് ആൻഡ് ഇൻ പോയട്രി എവറി കോമ്പണൻറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഓർഡർ അതിൻ്റെ പേഴ്സ് എവിടെയാണ് നിർത്തുന്നുള്ളത് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഉള്ളത് എവിടെയാണ് കൊമ ഉള്ളത് ഈച്ച് കോമ്പണൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ പോയട്രി ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ടു ഇൻറ്റർപ്രിറ്റേഷൻ ഏതൊരാൾക്ക് വേണമെങ്കിലും അതിൻ്റെ മീനിങ് ഊഹിച്ചെടുക്കാവുന്നതാണ് ദിസ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് പോയട്രി ദ നെക്സ്റ്റ് വൺ ഈസ് റിച്ച് ഇൻ ലിറ്റററി ഡിവൈസസ് അതിൽ യൂസ് ചെയ്യുന്ന ലിറ്റററി ഡിവൈസസ് നമ്മൾ മുമ്പ് കുറേ ഡിവൈസസ് പഠിച്ചിരുന്നു എക്സ്പ്ലെയിൻ വേറൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ആക്കിത്തരാം സോ അതിൽ പഠിച്ച കുറേ ലിറ്റററി ഡിവൈസസ് ഫോർ എക്സാമ്പിൾ അലിറ്ററേഷൻ മെറ്റഫർ സിംലി റൈം സ്കീം റൈമിംഗ് ബേഡ്സ് ഇതൊക്കെയുള്ള ലിറ്റററി ഡിവൈസിനും ഒരു അർത്ഥമുണ്ട് ദ തേർഡ് ഫീച്ചർ ഈസ് ടോൺ ആൻഡ് മൂഡ് ഓഫ് പോയട്രി ടോൺ ആൻഡ് മൂഡ് എന്നുള്ളത് കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ട് രണ്ടും ഡിഫറെൻ്റ് ആണ് ടോൺ എന്ന് വെച്ചാൽ ഒരു പോയട്രി എഴുതുന്ന സമയത്ത് ആ പോയറ്റിൻ്റെ ഇമോഷൻസ് എന്താണോ അതാണ് നമുക്ക് ടോൺ ആയിട്ട് പറയാം ഇനി റീഡ് ചെയ്യുന്നുള്ള സമയത്ത് ആ റീഡറിൻ്റെ ഇമോഷൻ എന്താണോ അതാണ് മൂഡ് എന്നുള്ളത് ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് സ്ട്രക്ചർ ഓഫ് ദ പോവം സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതാണ് ദ ഫോം ഓഫ് പോയട്രി ഏത് ഫോമിലാണ് ഏത് തരത്തിലാണ് പോയട്രി എഴുതുന്നത് എന്നുള്ളത് എത്ര ലൈൻസ് ആണ് അതിലുള്ളത് ലൈൻസിൻ്റെ അറേഞ്ച്മെന്റ്സ് അതിൻ്റെ റിതം റൈം സ്കീം മെട്രിക്കൽ കമ്പോസിഷൻ ഇതൊക്കെ ഒരു പോയട്രി എഴുതുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങളാണ് ഫോർ എക്സാമ്പിൾ ജോർജ് ഹെർബേർട്ടിൻ്റെ ഇസ്റ്റർ വിങ്സ് എന്നുള്ള പോകാം ആദ്യം അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഹോറിസോണ്ടലി ഒരു പേജിൽ ഒരു വിങ്സിൻ്റെ ഷേപ്പിലായിരുന്നു അതിനെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈസ്റ്റർ വിങ്സ് എന്നാണ് പേര് അതിനെ വിങ്സിൻ്റെ രൂപത്തിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എഴുതുന്നുള്ളത് എത്ര ലൈൻസ് ആണ് എങ്ങനെയാണ് ഓരോ ലൈൻസിൽ വരേണ്ടത് വരെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ദ ഫിഫ്ത്ത് ഫീച്ചർ ഈസ് പോയറ്റിക് ട്രൂത്ത് ഇതിൽ പറയുന്നുള്ളത് ഒരു പോയിറ്റ് ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്യുന്ന മെത്തഡാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ വേർഡ്സ് ബർത്ത് പറയുന്നുണ്ട് ദ സൺഷൈൻ ഈസ് എ ഗ്ലോറിയസ് ബർത്ത് സൺഷൈൻ എന്നുള്ളത് മഹത്തായ ഒരു ജന്മമാണ് ഇതിന് ഒരു പോയിറ്റ് പറയുന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ഭംഗിയെ കുറിച്ചിട്ട് വാക്കുകളിൽ ഭയങ്കരത്തില് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സയൻറ്റിസ്റ്റ് എങ്ങനെയായിരിക്കും അതിൻ്റെ ബിഹൈൻഡിലുള്ള റീസൺ ആണ് അവർ പറയുന്നുള്ളത് സോ ഇവരുടെ രണ്ട് പേരുടെയും കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആണ് അപ്പോൾ പോയറ്റിക് ട്രൂത്തിൽ ലിറ്റററി ഡിവൈസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ് പോയറ്റ്സ് യൂസ് ചെയ്യുന്നുള്ളത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നുള്ളത് അടുത്തതായി ഹൗ ടു റീഡ് എ പോം നമ്മളൊരു പോം റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ വരേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദർ ഈസ് നോ സച്ച് വൺ വേ ടു അപ്രോച്ച് എ പോം ഒരു പോം ഒരു തവണ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ള സംഭവം ഒരു പോം റീഡിങ്ങിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ല വേർഡ്സ് സ്പീക്ക് ഫുർ ദെം സെൽഫ്സ് ഒരു പോം വായിക്കുന്ന സമയത്ത് സെവറൽ ടൈംസ് വായിക്കാൻ വേണ്ടി നോക്കുക അതിൻ്റെ മീനിങ്സ് കുറേ പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ ആയിരിക്കണം ഒരു പോം റീഡ് ചെയ്യേണ്ടത് ആൻഡ് നമ്മൾ മീനിങ് മനസ്സിലാക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഒരു ലൈന് തീരുന്ന സ്ഥലത്ത് ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിങ് ആണ് എന്ന് വിചാരിക്കരുത് അതിന് മേ ബി അതിൻ്റെ തായ ആയിരിക്കാം അതിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകാം പക്ഷേ സെക്കൻഡ് ലൈനിലെ ഫുൾ സ്റ്റോപ്പിന് ശേഷവും വേഡ്സുകൾ ഉണ്ടാവാം അപ്പോൾ ഒരു ലൈന് നിർത്തേണ്ടത് ആ ഒരു ലൈനിൻ്റെ അവസാനത്തിലല്ല എവിടെയാണോ അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഉള്ളത് അവിടെ നിർത്താം പോസ് വെൻ ദെർ ഈസ് എ പങ്ക്ച്വേഷൻ ആൻഡ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ ബ്രേക്ക് ഫസ്റ്റ് ദ ലൈനിൻ്റെ അവസാനം എന്ന് പറയത്തുള്ളത് ആ ലൈനിൻ്റെ അതായത് ആ സെൻറ്റൻസിൻ്റെ അവസാനം എന്നല്ല അർത്ഥം എവിടെയാണോ പങ്ക്ച്വേഷൻ അതായത് കോമാണോ അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ മാർക്കാണോ ഫുൾ സ്റ്റോപ്പ് ആണോ എന്താണോ പങ്ക്ച്വേഷൻ ഉള്ളത് അതാണ് ആ ഒരു ലൈനിൻ്റെ അവസാനം എന്ന് പറയുന്നുള്ളത് അല്ലാതെ ആ ലൈനിൻ്റെ ബ്രേക്കല്ല അതിൻ്റെ അവസാനം ഏതൊരു പോം റീഡ് ചെയ്യുന്ന സമയത്തും ഇത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഫോർത്ത് ലൈന് നോക്കുക അവിടെ ക്വസ്റ്റൻ മാർക്ക് വരുന്നുള്ളത് നടുവിലാണ് ദെൻ ഒരു സെൻറ്റൻസ് നോക്കുക ദ വാസ് ബേർത്ത് സർട്ടൈൻലി വി ഹാഡ് എവിഡൻസ് ആൻഡ് നോ ഡൗട്ട് ഇതിൽ നോക്കുക ഇതൊരു ഞാൻ ഇപ്പോൾ വായിച്ചിട്ടുള്ളത് സോ ഈ സെൻറ്റൻസ് അവസാനിക്കുന്നുള്ളത് ആ ഫസ്റ്റ് ലൈനിൻ്റെ ബ്രേക്കിൻ്റെ സമയത്തല്ല സെക്കൻഡ് അതിൻ്റെ താഴെയുള്ള ലൈനിൻ്റെ നടുവിലാണ് അത് അവസാനിക്കുന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഇതുപോലെ തന്നെ അടുത്തതായി പിന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു പോം എഴുതുന്ന ആളാണ് നമ്മൾ പോയറ്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ പോയറ്റും ചിലപ്പോൾ ആ ഒരു പോത്തിൻ്റെ സ്പീക്കറും വേറെ വേറെ ആളായിരിക്കും സ്പീക്കർ അല്ലെങ്കിൽ നറേറ്റർ എന്ന് പറയാം പോയറ്റ് ഒരാൾ സ്പീക്കർ അല്ലെങ്കിൽ നറേറ്റർ വേറൊരാൾ പോയറ്റിനെ നമ്മൾ ക്രിയേറ്റർ എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒരു പോം എഴുതുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം എന്നെ കുറിച്ചിട്ടാണ് എഴുതുന്നുള്ളത് എങ്കിൽ ഞാനാണതിൻ്റെ പോയറ്റ് ഞാനാണതിൻ്റെ ക്രിയേറ്റർ ഞാനാണ് ഞാനാണതിൻ്റെ സ്പീക്കർ ഞാനാണ് ഞാനാണതിൻ്റെ നറേറ്റർ ഇനി ഞാൻ വേറൊരാളെ കുറിച്ചിട്ടാണ് പോം എഴുതുന്നുള്ളത് എങ്കിൽ ഐ ആം ദ പോയറ്റ് ഐ ആം ദ ക്രിയേറ്റർ ആൻഡ് ഷീ ഈസ് ദ സ്പീക്കർ ആൻഡ് ഷീ ഈസ് എ നറേറ്റർ അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പോം റീഡ് ചെയ്യുന്നുള്ള സമയത്ത് ആ പോയറ്റിൻ്റെ അല്ല നമ്മൾ നോക്കേണ്ടത് ആ ഒരു സ്പീക്കർ അല്ലെങ്കിൽ നറേറ്ററിൻ്റെ ഫീലിംഗ്സാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ സമ്മറി എഴുതുന്ന സമയത്താണെങ്കിലും ദ പോയറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി എഴുതാൻ പാടില്ല സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ബയോഗ്രഫി പറയുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ പോയറ്റും സ്പീക്കറും അറിയാറും ഒന്നായിട്ടുള്ളത് അല്ലാത്ത സമയങ്ങളിലൊക്കെ പോയറ്റും സ്പീക്കറും വേറെ വേറെ ആളാണ് അപ്പോൾ സമ്മർ എഴുതുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക സ്പീക്കറാണ് ഇതിൽ പോയറ്റ് അല്ല ആ ഒരു സംഭവം നമ്മൾ എല്ലാ സമയത്തും ശ്രദ്ധിക്കുക അവസാനമായിട്ട് പറയാനുള്ളത് ഫിഗർ ഓഫ് സ്പീച്ച് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഒരു പോം റീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണുള്ളത് ആ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പോം നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ പറ്റുകയും അതിൻ്റെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ക്ലാസ് ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും സ്റ്റേ ട്യൂൺഡ് ബൈ